ഞാൻ എന്തിനാണ് ദാസ ടാക്സും ചേർത്ത് മുക്കാ ലക്ഷം കൊടുത്ത് ഈ പോത്തർച്ചിന്റെ കഷ്ണം കഴിക്കാൻ പോയത്? ഈ സുന്ദര പുരുഷൻ സ്വർണത്തിൽ പൊതിഞ്ഞ സുന്ദരമായ പോത്തർച്ചി കഷ്ണം ടേബിളിൽ വെച്ചതിനു ശേഷം ഒരു ചിരിയും ചിരിച്ചു പോകുന്നു. ഇനിയാണ് നമ്മൾ കാത്തിരുന്ന കണ്ണിലുണ്ണിയായ ഹീറോയുടെ വരവ്. നുസ്രത് ഗോച്ചെ ഒരു ഇറച്ചി വെട്ടുകാരനായ തുർക്കിക്കാരൻ തന്റെ ബാല്യകാലം, സ്റ്റൈൽ മന്നൻ തലൈവർ സൂപ്പർ സ്റ്റാർ രജനികാന്ത് അവരുടെ പ്രാരംഭകാലത്ത് ബസ് കണ്ടക്ടറായി എങ്ങനെയാണോ സ്റ്റൈലിഷ് ആയി ടിക്കറ്റുകൾ ചീന്തി കൊടുത്തത്, അതുപോലെ ബുച്ചറിയിൽ ഇറച്ചി വെട്ടിയിരുന്ന തന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് 2010 ഇസ്താംബുളിൽ ഒരു സ്റ്റേക്ക് ഹൗസ് തുറക്കുകയാണ്. അതിൽ നിന്നും അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഷോമാൻഷിപ്പിലൂടെ 2017 ഒരു ഇന്റർനെറ്റ് സെൻസേഷൻ ആവുകയാണ്. അതിന് പ്രധാന പങ്ക് വഹിച്ച ഒരു സ്ഥലമാണ് ദുബായിലെ നുസ്രത്ത്. ഇപ്പോൾ ന്യൂയോർക്കും അബുദാബിയും ദോഹയും ബോർഡറും ചേർത്ത് 20 മുകളിൽ ബ്രാഞ്ചുകൾ ഉണ്ട്. നുസ്രത്ത് ഒരു ബ്രാൻഡാണ്, ആ ബ്രാൻഡ് ഒരു പ്രോമിസ് ആണ്. അല്ലെങ്കിൽ എന്ത് ഒലക്കക്കാണ് ആൾക്കാർ പോയിട്ട് അവിടെ ഭക്ഷണം കഴിക്കുന്നത്. ഒരു ഹോട്ടലിയർ എന്ന നിലയിൽ ഞാനൊന്ന് പറയട്ടെ, അവിടുത്തെ ഫുഡിന് ഒടുക്കത്തെ ചാർജാണ്, പക്ഷെ അത് കഴിക്കാൻ ആൾക്കാർ